നമസ്കാരം. ഇത് ഭാരത് ലൈവ്. നമ്മൾ പൊതുവെ പറയാറുണ്ട് ചക്കിക്കൊത്ത ശങ്കരൻ എന്നൊക്കെ. ഇതിപ്പോൾ ശങ്കരനൊത്ത ചക്കി എന്ന് വേണം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ വിളിക്കാനായിട്ട്. ആലങ്കാരികമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, ഒന്നാം പിണറായി സർക്കാരിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീൽ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ തന്നെ അന്ന് വലിയ വാർത്തയായിരുന്നു, വലിയ ചർച്ചയായിരുന്നു. എന്നിട്ടും കെ ടി ജലീലിനെ രാജിവെപ്പിക്കാനൊന്നും മുഖ്യമന്ത്രി തയ്യാറായില്ല. അവസാനം കോടതിയുടെ നിർദ്ദേശം വന്നപ്പോഴാണ് നിവൃത്തിയില്ലാതെ രാജി വെപ്പിച്ചത്. മാത്രമല്ല സ്വർണ്ണക്കടത്തുമായും ഡോളർ കടത്തുമായും ഖുറാൻ കടത്തുമായും ഒക്കെ ബന്ധപ്പെട്ടും വലിയ ആരോപണങ്ങളാണ് ജലീലിനെതിരെ ഉയർന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. മാത്രമല്ല മഹാത്മാഗാന്ധി സർവകലാശാലയിൽ അനാവശ്യ മാർക്ക് ദാന വിവാദം കൂടി ഈ മനുഷ്യൻ നടത്തി എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. നിയമവിരുദ്ധമായി മാർക്ക് നൽകൽ മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ എം ജി സർവകലാശാലയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ കെ ടി ജലീൽ നേരിട്ട് ഇടപെട്ടിരുന്നതായിട്ടാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി രജിസ്ട്രാറായിരുന്ന, ആ സമയത്ത് രജിസ്ട്രാറായിരുന്ന വ്യക്തി പറയുന്നത്. അദാലത്ത് നടത്തിയപ്പോൾ വിദ്യാർത്ഥിക്ക് മാർക്ക് നൽകാൻ ശുപാർശ ചെയ്തത് വൻ വിവാദമായിരുന്നു. അതിന് പിന്നാലെയാണ് ഇതാ പുതിയ ഒരു ആരോപണം കൂടി കെ ടി ജലീലിനെതിരെ ഉയരുന്നത്. ലഹരി ബോധവൽക്കരണത്തിന് സർവകലാശാല നിർമ്മിച്ച സിനിമയ്ക്ക് ജലീൽ നേരിട്ട് ഇടപെട്ട് പ്രദർശനാനുമതി നിഷേധിച്ചതായിട്ടാണ് മുൻ രജിസ്ട്രാർ എം ആർ ഉണ്ണി വെളിപ്പെടുത്തിയത്. കൊള്ളാമേതായാലും അല്ലേ, ഒരു നല്ല കാര്യത്തിന് വേണ്ടി ലഹരി വിരുദ്ധ നയങ്ങൾ അല്ലെങ്കിൽ ലഹരി വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി സർവകലാശാല നിർമ്മിച്ച സിനിമയ്ക്ക് അന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന വ്യക്തി തന്നെ പ്രദർശനാനുമതി നിഷേധിച്ചത് എന്താ, മയക്കുമരുന്ന് കച്ചവടത്തെ പ്രോത്സാഹിപ്പിക്കാനാണോ അല്ലെങ്കിൽ മയക്കുമരുന്ന് ലോബിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടാണോ എന്ന പൊതുചോദ്യം ഇവിടെ ഉയരും, തീർച്ചയായിട്ടും ഉയരും. സർവകലാശാലയുടെ ദൈനംദിന കാര്യങ്ങളിൽ നിരന്തരം മന്ത്രിയോ മന്ത്രിയുടെ ദൂതന്മാരോ ഇടപെടലുകൾ നടത്തിയിരുന്നു. എതിർത്തപ്പോൾ മന്ത്രിക്ക് തന്നോട് വ്യക്തിവിരോധമായി പ്രായപരിധിയുടെ പേരിൽ രജിസ്ട്രാർമാരെ ഒറ്റ ദിവസം കൊണ്ട് പിരിച്ചുവിട്ട ജലീലിന്റെ നടപടിക്ക് പിന്നിലും ഈ വ്യക്തിവിരോധം മാത്രമായിരുന്നു എന്നാണ് ശ്രീ ഉണ്ണി പറയുന്നത്. പിന്നീട് ഇദ്ദേഹം കൂടി സംവിധാനം ചെയ്ത സർവകലാശാലകളുടെ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അതുപോലെ മുൻ ഉദ്യോഗസ്ഥൻ സി രവീന്ദ്രനാഥിന്റെ സ്വപ്ന പദ്ധതിക്ക് മേലായിരുന്നു അന്ന് ജലീൽ ഇത്തരത്തിൽ വിലക്ക് കൊണ്ടുവന്നത്. 60 ലക്ഷം രൂപ മുടക്കിയാണ് ലഹരി ബോധവൽക്കരണത്തിനായി ട്രിപ്പ് എന്ന പേരിൽ സിനിമ നിർമ്മിച്ചത്. ജലീൽ ഇടപെട്ട് ഇതിന്റെ തുടർ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു എന്നാണ് ശ്രീ എം ആർ ഉണ്ണി പറയുന്നത്. ഒരു സർവകലാശാലയുടെ കാര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇടപെടുന്നത് തെറ്റൊന്നുമല്ല, പക്ഷേ അത് നല്ല കാര്യത്തിനായിരിക്കണം. വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തിന് എന്തെങ്കിലും നന്മ വരുന്ന കാര്യത്തിനാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇടപെടേണ്ടത്. മയക്കുമരുന്നിനെതിരെ ഒരു ചലച്ചിത്രം നിർമ്മിച്ച ഒരു നല്ല കാര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അതിൻ്റെ പ്രദർശനാനുമതി തടയുകയും ആ സിനിമ ഇല്ലാതാക്കാനും മന്ത്രി ശ്രമിച്ചു എന്നാണ് ശ്രീ ഉണ്ണി ആരോപിക്കുന്നത്. ഇതൊക്കെയാണോ ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അന്ന് ചെയ്യേണ്ടിയിരുന്നത് എന്ന ചോദ്യം ഇന്നും പ്രസക്തമാണ്. കാരണം സർവകലാശാലയുമായി ബന്ധപ്പെട്ടും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടും ഗവർണറുമായി ബന്ധപ്പെട്ടും ഒക്കെ ഇപ്പോൾ വിവാദങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ ഒരു വിഷയം ശ്രീ ഉണ്ണി വെളിപ്പെടുത്തിയത് എന്നത് ശ്രദ്ധേയമാണ്. അല്ല, ഇത് എന്ത് മന്ത്രിസഭയായിരുന്നു, ഇപ്പോഴത്തേത് എന്ത് മന്ത്രിസഭയാണ്, ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയെ ഉടച്ചു വാർക്കുക അല്ലെങ്കിൽ തച്ചുടയ്ക്കുക, ഉടച്ചു വാർക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ല രീതിയിലാണ്, ഇത് ഉടച്ച് അവനവൻ്റെ ഇഷ്ടത്തിന് വാർക്കുക എന്ന നിലവാരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് അതീവ ദുഃഖകരം തന്നെയാണ്.